പെറുവിനെതിരെ വരുന്ന ബുധനാഴ്ചയാണ് അർജന്റീനയുടെ അടുത്ത ലോകകപ്പ് യോഗ്യതാ മത്സരം. പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിലാണ് പോരാട്ടം. പെറുവിനെതിരെയും സൂപ്പർ താരം ലയണൽ മെസ്സി അർജന്റീനയ്ക്കായി മുഴുവൻ സമയവും കളിക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. പ്രമുഖ മാധ്യമപ്രവർത്തകനും TYC സ്പോർട്സ് ലേഖകനുമായ ഗാസ്റ്റൻ എഡുലാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. മസിൽ ഇഞ്ചറിയിൽ നിന്ന് മെസ്സി മുക്തനായെങ്കിലും ഫിറ്റ്നസ് പൂർണ്ണമായും വീണ്ടെടുത്തിട്ടില്ല. പരാഗക്കെതിരായ കഴിഞ്ഞ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിലാണ് താരം കളത്തിലിറങ്ങിയത്. ഫിറ്റ്നസ് പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് മെസ്സിയെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇക്കാര്യം മത്സരശേഷം അർജന്റീന കോച്ച് സ്കലോണി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഗാസ്റ്റനെഡലിൻ്റെ റിപ്പോർട്ട് പ്രകാരം മെസ്സി അടുത്ത മത്സരത്തിലും മുഴുവൻ സമയം കളിക്കാൻ സാധ്യതയില്ല. സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇറങ്ങി സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ കുറച്ച് സമയം വരെ കളിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലെ പോലെ മെസ്സി രണ്ടാം പകുതിയിൽ കളത്തിലിറങ്ങിയേക്കും. എന്തായാലും അർജന്റീന ടീമിൽ മെസ്സിയുടെ സാന്നിധ്യം പെറുവിനെതിരെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പരാഗക്കെതിരായ കഴിഞ്ഞ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ 53-ാം മിനിറ്റിലാണ് ക്യാപ്റ്റൻ ലയണൽ മെസ്സി അർജന്റീനയ്ക്കായി ഇറങ്ങിയത്. മെസ്സിയുടെ ചില നീക്കങ്ങൾ ഗോളിനടുത്തെത്തിയെങ്കിലും പരാഗയുടെ പ്രതിരോധം ഭേദിക്കാനായില്ല. മെസ്സി സൃഷ്ടിച്ച അവസരങ്ങൾ സഹതാരങ്ങൾക്ക് പോലും മുതലാക്കാൻ കഴിഞ്ഞില്ല. രണ്ടാം പകുതിയുടെ സ്റ്റോപ്പേജ് ടൈമിൽ മെസ്സിയുടെ ഫ്രീ കിക്ക് പോസ്റ്റിൽ തട്ടി ഗോളാകാതെ പോയിരുന്നു. പരാഗ്വേയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അർജന്റീന തോൽപ്പിച്ചത്. ദക്ഷിണാമേരിക്കൻ ഗ്രൂപ്പിലെ ലോകകപ്പ് യോഗ്യതാ പോരാട്ടങ്ങളിൽ അർജന്റീനയുടെ തുടർച്ചയായ 3-ാം ജയമായിരുന്നു ഇത്. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് സ്കലോണിയുടെ ടീമിന് 9 പോയിൻ്റായി. ബ്രസീലിനെ മറികടന്ന് യോഗ്യതാ ഗ്രൂപ്പിൽ അർജന്റീനയാണ് നിലവിൽ 1-ാമത്.